അസ്സലാമു അലൈക്കും, വെൽക്കം ടു നാസ് ക്രിയേഷൻസ്. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രണ്ട് ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. നല്ല സ്നാക്സ് ആണ് രണ്ടെണ്ണം ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത്. ഇത് നോമ്പ് തുറക്കുമ്പോ ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ട് സ്നാക്സ് ആണ്. ഒന്ന് ഒണിയൻ വെച്ചിട്ടുള്ള സ്നാക്സും പിന്നെ ഒന്ന് നമ്മുടെ സാധാ ചീരയുടെ ഇല വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ നമുക്കിത് ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോ ഓണിയൻ റിങ്സ് എങ്ങനെയാന്ന് നമുക്ക് നോക്കാം. ആദ്യം ഒരു ഓണിയൻ എടുത്ത് തൊലി കളഞ്ഞതിന് ശേഷം നമുക്കിത് റൗണ്ട് ചെയ്ത് അത് അരിഞ്ഞെടുക്കണം. ഇതുപോലെ നമുക്ക് അരിഞ്ഞെടുക്കണം. അത് നമ്മള് സവാള അരിഞ്ഞ ലെയറായിട്ട് നല്ല തിന്നായിട്ട് അരിഞ്ഞെടുത്താൽ മതി. ഇങ്ങനെ ഓരോ റൗണ്ടായിട്ട് മാറ്റിയെടുക്കാം. ഇതിൽ കുറച്ച് നനവ് ഉള്ള പോലെയാണ് ഉണ്ടാവുക. നമുക്ക് സവാള അരിഞ്ഞാലുണ്ടാവുമല്ലോ. അതൊന്ന് മാറ്റിയെടുക്കാനായിട്ട് കുറച്ച് കോൺഫ്ലവർ ഞാൻ ഇതിലേക്ക് വിതറി കൊടുക്കുന്നുണ്ട്. അതിനൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അതിപ്പോ മൈദപ്പൊടി ആയാലും കുഴപ്പമില്ല കേട്ടാ. ഞാനിപ്പോ കോൺഫ്ലവർ ആണ് ആക്കിയിട്ടുള്ളത്. ഇനി ഇതിന് വേണ്ട ബാറ്ററി നമുക്ക് തയ്യാറാക്കാം. അതിന് ഞാൻ ഒരു അര കപ്പ് മൈദ ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ റവ കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്. പിന്നെ ഇനി വേണ്ടത് കുറച്ച് മുളക് പൊടി. എരിവ് കൂടുതലുള്ളവർക്ക് ഇഷ്ടത്തിനാണ് ചെയ്യുക. ഞാനിത് കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഉപ്പ്. ഇനി ഇതിലേക്ക് കുറച്ച് ഗാർലിക് പേസ്റ്റ്. ഇതിലേക്ക് ആവശ്യത്തിന് കുറേശ്ശെ വെള്ളം ഒഴിച്ചെടുത്തിട്ട് നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഓരോ ഓണിയൻ റിങ് എടുത്തിട്ട് ഈ ഒരു ബാറ്ററിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കാം. ഇത് നമുക്ക് ഇപ്പോൾ ഇതിൽ മുക്കിയെടുത്ത അപ്പൊ ശരിക്കും ഇതിന്റെ കൺസിസ്റ്റൻസി ഇതാണ്. അപ്പൊ നമുക്ക് ഇനി ബ്രെഡ് ക്രംസിലേക്ക് ഇടാം. അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് മുക്കിയെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇതെല്ലാം ബ്രെഡ് ക്രംസിൽ മുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്യാം. പാൻ വെച്ചിട്ട് എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നോർമൽ ഫ്ലെയിമിൽ വെച്ചാൽ മതിട്ടാ, വേഗം കരിഞ്ഞു പോവേ. നമ്മൾ ബ്രെഡ് ക്രംസിലൊക്കെ ഇട്ടിട്ടുള്ളതല്ലേ, ബ്രൗൺ നിറത്തിലാവുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. നമ്മുടെ ഓണിയൻ റിങ്സ് റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള റിങ്സ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്ത സ്നാക്സിലേക്ക് പോവാം. അടുത്തതായിട്ട് നമ്മളൊരു ലീഫ് ഫ്രൈ ആണ് ചെയ്യുന്നത്. നമുക്ക് ചീരയിലല്ല, ഈ ചീരയില വെച്ചിട്ട് ഞാൻ മുൻപ് കബാബ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് വെച്ച് നമുക്ക് ഒരു ലീഫ് ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുക, എളുപ്പത്തിലുള്ള ഒരു ലീഫ് ഫ്രൈ ആണ്, പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനുവേണ്ടി ഞാൻ ഇവിടെ കുറച്ച് കടലമാവ് എടുത്തിട്ടുണ്ട്. ഞാൻ ആകെ 2-3 ഇല മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോ അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ചു. ഞാൻ ജസ്റ്റ് മറ്റേ ഓണിയൻ റിങ് പൊരിച്ചിട്ടുള്ള കാരണം കൊണ്ട് ഇന്ന് ചീരയില ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. അതിലേക്ക് കടലമാവ്, മുളക് പൊടി, കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ വലിയ ജീരകവും ഉണക്കമുളകും കൂടി പൊടിച്ചതാണ്, അത് കുറച്ച് ഇട്ടിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി പേസ്റ്റും. ഇത് നമുക്ക് കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ ബാറ്ററി ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഇല മുക്കിയിട്ട് നേരെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇത് ഈ ബാറ്ററിയിൽ മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇടാം, ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഓരോന്നായി നമുക്ക് ഇട്ട് കൊടുക്കാം.
എല്ലാ വീട്ടിലും ഉണ്ടാവില്ല ഇതുപോലത്തെ ചീര. ആ ചീര നമുക്ക് ഇതിൽ തന്നെ മുക്കിയിട്ട് പൊരിച്ചെടുക്കാൻ പറ്റൂട്ടാ. അതും നല്ല ടേസ്റ്റാ. ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാട്ടാ. നല്ല ടേസ്റ്റുമാണ്. ചെറിയ സാധനമായ കാരണം കൊണ്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. ഇവിടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ് ചീരടല പൊരിക്കുക എന്ന് പറഞ്ഞാൽ. പിന്നെ പണിയുമില്ല, ഇഷ്ടമുള്ള സംഭവമാണ്. നമുക്ക് ഇനിയിപ്പോ വിരുന്നുകാരൊക്കെ പെട്ടെന്ന് വന്നെങ്കിൽ തന്നെ ഒന്നുമില്ലാത്ത സമയത്തൊക്കെ ചെയ്യാൻ പറ്റുന്ന രണ്ട് സാധനങ്ങളാണ് ഇപ്പൊ ഞാൻ ഇന്ന് കാണിച്ചത്, ഓണിയനും ഈ ലീഫും. ഓണിയന്റെ കാര്യം ഇപ്പൊ എല്ലാവർക്കും ഏകദേശം അറിയുന്നത് തന്നെ ആയിരിക്കും, എന്നാലും ഞാൻ പറഞ്ഞെന്നുള്ളൂ. അങ്ങനെ നമ്മുടെ ചീര ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടാ. എല്ലാവരും എങ്ങനെയുണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്ക്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ രണ്ട് സ്നാക്കും റെഡി ആയിട്ടുണ്ട്, ലീഫിന്റെയും ഓണിയന്റെയും. രണ്ടും നല്ല ടേസ്റ്റുള്ള ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. നമുക്ക് നോമ്പിന് മാത്രല്ല കേട്ടോ, അല്ലാത്ത സമയത്ത് ഒരു 4 മണി ചായക്ക് പറ്റിയ സ്നാക്സ് ആണ്. പെട്ടെന്ന് തന്നെ ചെയ്യാനും പറ്റും. എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. ഓണിയൻ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, ലീഫ് കുറെ പേർക്കൊക്കെ അറിയുന്നുണ്ടാവും. എന്നാലും ഞാനൊന്ന് ഷെയർ ചെയ്തതാണ്. എല്ലാവരും അഭിപ്രായം അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും.